കേരള ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവർണർ അധികാരം എന്താണെന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അഡ്മിനിസ്ട്രേഷന് അറിയില്ല എന്ന് തോന്നുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ആ മുഖ്യമന്ത്രിയും അവരുടെ അഡ്മിനിസ്ട്രേഷനും കൃത്യമായി വായിച്ചു പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഭരണഘടനയുടെ 162 വകുപ്പ് പ്രകാരം എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടി മന്ത്രിമാർ എടുക്കുന്ന തീരുമാനം, അതിൻ്റെ ഹെഡ് മുഖ്യമന്ത്രിയാണ്. ആ തീരുമാനം എന്തെടുത്താലും അത് അസംബ്ലി വെച്ച് പാസ്സാക്കണം. അസംബ്ലി വെച്ച് പാസ്സാക്കിയിട്ട് അത് ഗവർണർക്ക് അയച്ചു കൊടുക്കണം. കേരളത്തിലെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും എടുക്കുന്ന ജനക്ഷേമത്തിനെന്ന് പറഞ്ഞ് എടുക്കുന്ന തീരുമാനങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെച്ച് പാസ്സാക്കണം. അവിടെ ചർച്ച ചെയ്ത് അത് പാസ്സാക്കിയെടുക്കണം. അത് ഗവർണറുടെ അപ്രൂവലിന് വേണ്ടി ഭരണഘടനയുടെ 162 വകുപ്പ് അനുസരിച്ച് അയച്ചു കൊടുക്കണം. അത് ഗവർണർ പഠിച്ച ശേഷം അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തള്ളിക്കളയുന്നത് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ഗവർണറുടെ പേരിലാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഇന്ത്യൻ പ്രസിഡൻ്റിൻ്റെ പേരിലാണ് പ്രൈം മിനിസ്റ്റർ ഭരണം നടത്തുന്നത്. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ്. എല്ലായിടത്തും ഒരു ചെക്ക്, തോന്നിയാസം ചെയ്യാൻ അനുവദിക്കില്ല ഇന്ത്യൻ ഭരണഘടന. മോഡിയുടെ ഭരണഘടന, മോഡിയുടെ പ്രൈം മിനിസ്റ്റർ എന്നുള്ള സ്ഥാനത്തിൻ്റെ മുകളിലാണ് ഇന്ത്യൻ പ്രസിഡൻ്റ്. ഇവിടെ ചീഫ് മിനിസ്റ്റർ എന്നുള്ള പിണറായി വിജയൻ്റെ മുകളിലാണ് ഗവർണർ. ആ ഗവർണറുടെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കണം. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന മുഖ്യമന്ത്രി സഹമന്ത്രിമാരും ഗവർണറുടെ പ്രാധാന്യം കുറയ്ക്കാൻ കഴിയില്ല. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. ഭരണഘടന അനുസരിച്ച് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അല്ലെങ്കിൽ ഗവർണറുടെ അധികാരം അത് കോടതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അത് ഇവർ എന്ത് നിയമം പാസ്സാക്കിയാലും അത് ഗവർണർക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ഭരണഘടനയെ പറയുന്നത്. അപ്പം ഭരണം നടത്തുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രിക്കോ മറ്റ് മന്ത്രിമാർക്കോ വിദ്യാഭ്യാസ വകുപ്പുകൾക്കോ ഹയർ എഡ്യൂക്കേഷൻകാർക്കോ വൈസ് ചാൻസലർക്കോ സിൻഡിക്കേറ്റിനോ സെനറ്റിനോ എടുക്കുന്ന തീരുമാനം വൈസ് ചാൻസലർക്ക് തീരുമാനത്തിന് വിധേയമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലറുടെ മുകളിൽ പ്രോ വൈസ് ചാൻസലർ അല്ലെങ്കിൽ അവരുടെയൊക്കെ മുകളിലിരിക്കുന്ന വൈസ് ചാൻസലർ ഗവർണറാണ്. ഒരു വൈസ് ചാൻസലർക്കെതിരായിട്ട് നടപടി എടുക്കുന്നതിന് സർവീസ് റൂള് ബാധകമാണ്. നടപടി എടുക്കാം. ഗവർണർക്ക് ആ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്യാം. അയാളുടെ പേരിൽ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കാം. അതിന് അധികാരം നൽകുന്നതാണ് ഗവർണറുടെ പദവി. അതാരും മറന്നു പോകരുത്. ഇവിടെ കഴിഞ്ഞ ദിവസം അല്ലെ കണ്ണൂരിൽ വെച്ച് ഉണ്ടായ സംഭവം, ഗവർണറെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗം നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു. കണ്ണൂർ വൈസ് ചാൻസലറുടെ അവിടെ പ്രസംഗിക്കാൻ പോയ നമ്മുടെ ഗവർണർ അവിടുത്തെ ചരിത്ര കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് പ്രസംഗിക്കാൻ പോയത്. ഒരു ഗവർണർ ഒരു സ്ഥലത്ത് പോയാൽ ആ സ്റ്റേജിൻ്റെ മുഴുവൻ, ഹാളിൻ്റെ മുഴുവൻ സെക്യൂരിറ്റി പോലീസ് 3 ദിവസം മുമ്പേ അവിടെ നിരീക്ഷിക്കും, അവിടെ പരിശോധിക്കും, അവിടെ ബോംബ് വെച്ചിട്ടുണ്ടോ, അക്രമം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നോക്കും. അതോടൊപ്പം തന്നെ ആ സമ്മേളനത്തിൽ നിന്ന് വരുന്ന VIPകളെ അല്ലെ ആർക്കെങ്കിലും എതിർപ്പുള്ളവർ ആ ഹാളിലുണ്ടാകുമോ? പ്രതിഷേധിക്കാനൊക്കെ എല്ലാവർക്കും ആവശ്യം കൈയുരുട്ടി ചുരുട്ടി അന്തരീക്ഷത്തിലേക്ക് വീശി മുദ്രാവാക്യമൊക്കെ വിളിക്കാം. പക്ഷേ അങ്ങനെ വിളിക്കുന്നവരും ആ ഗവർണറുടെ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കയറ്റി ആ ഹാളിലോട്ട് കയറ്റാതിരിക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ SHOയ്ക്കും അവിടുത്തെ SPക്കും ഉണ്ട്. കാരണം ഗവർണറുടെ പൊസിഷൻ അതാണ്. ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ പ്രസിഡൻ്റ് ഗവർണേഴ്സിനൊക്കെയുള്ള അധികാരം പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ്. അവർ സ്റ്റേജിൽ വന്നാൽ സ്റ്റേജിൽ ഇരിക്കുന്നവർ ആരായാലും ശരി, അവിടെ പ്രസംഗിക്കാനായിട്ട് വന്നിരിക്കുന്നവരുടെ പൂർവ്വ ഹിസ്റ്ററികൾ നോക്കണം.
അവരെ അവിടെ കയറ്റാമോ അവരെ അവിടെ കയറ്റി ഇരുത്താമോ എന്ന് നിശ്ചയിക്കണം പോലീസ്. അവർക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അങ്ങനെ വിളിക്കപ്പെടുന്ന ആരായാലും ശരി, സ്റ്റേജിലിരിക്കുന്നവർ അത് ഗവർണറുടെ അടുത്ത് അതിക്രമം കാണിക്കുമോ, അധിക്ഷേപിക്കുമോ, ചീത്ത വിളിക്കുമോ, തെറി വിളിക്കുമോ, മോശമായി പെരുമാറുമോ, അങ്ങനെയുള്ളവരെ സ്റ്റേജിലിരുത്താൻ പാടില്ല, ഹാളിലിരുത്താൻ പാടില്ല. ഗവർണറുടെ സെക്യൂരിറ്റി നോക്കേണ്ടത് അവിടുത്തെ എസ് എച്ച് ഒയും എസ് പിയും ആ ഏരിയയിൽ വരുന്ന ഡി ഐ ജിയും ഐ ജിയും തന്നെയാണ്. പക്ഷേ കണ്ണൂരിലെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറുടെ അടുത്തേക്ക് ഒരാൾ വലിഞ്ഞു വരുന്നതും അയാളെ അദ്ദേഹത്തിൻ്റെ എ ഡി സി തടയുന്നതും എ ഡി സിയുടെ യൂണിഫോം കീറുന്നതും അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി. അതിന് കാരണക്കാരൻ ആരാണ്? വൈസ് ചാൻസലറാണ്. ആ വൈസ് ചാൻസലർ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കേണ്ടത് ആരൊക്കെയാണെന്ന് തീരുമാനമെടുക്കണം. വൈസ് ചാൻസലർ തീരുമാനമെടുക്കുന്നതിനകത്ത് ഇതുപോലെ പ്രകോപിതനായി പ്രശ്നം ഉണ്ടാക്കുന്നവരെ സ്റ്റേജിൽ കയറ്റാൻ പാടില്ല, സ്റ്റേജിലിരുത്താനും പാടില്ല. അവരെ പടിക്ക് പുറത്താക്കേണ്ട ചുമതല വൈസ് ചാൻസലർക്കുണ്ട്. അവിടെയുള്ള സിൻഡിക്കേറ്റിനും സെനറ്റ് അംഗങ്ങൾക്കും ആ ചുമതലയുണ്ട്. അവരൊക്കെ ഒരു യൂണിവേഴ്സിറ്റി ഭരിക്കുന്നവരാണ്. പക്ഷേ അവിടെ രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കാനുള്ളതല്ല ആ വേദി. അതുകൊണ്ട് വൈസ് ചാൻസലർക്കെതിരായിട്ട് നടപടിയെടുക്കണം. കാരണം ആക്രമിക്കാൻ വന്നുവെന്ന് ഗവർണർക്ക് ഭീതിയുണ്ടായി. പക്ഷേ മറ്റൊരു വകുപ്പൂടെ കിടപ്പുണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ. 124 IPC അനുസരിച്ച് ഇന്ത്യയിലെ പ്രസിഡൻ്റ് ഗവർണർമാരുടെ സ്റ്റേജിലോ അവർക്കൊരക്രമം ഉണ്ടാകുമോ, അവരൊക്കെ ഒരു ഭീഷണി ഉണ്ടാകുമോ, ഒരു ത്രെട്ടൻ ഉണ്ടാകുമോ, അവരെ ആക്രമിക്കുകയോ ചെയ്താൽ ഇന്ത്യൻ പീനൽ കോഡ് ഒരു പ്രത്യേക വകുപ്പാണ്, 124 IPC. അതനുസരിച്ച് 7 വർഷത്തെ തടവാണ് പറയുന്നത്. അന്നത്തെ അവിടുത്തെ SHO അവിടുത്തെ SPO അവിടുത്തെ DIG IGO കേസെടുത്തില്ല. അത് ഗവർണർ പരാതിക്കാരൻ വരേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെങ്കിൽ അദ്ദേഹം വരില്ല, ഗവർണറാണെങ്കിൽ അവർ വരില്ല. ആരാണ് പരാതിക്കാരനായിട്ട് വരേണ്ടത്? ഒന്നെങ്കിൽ അവിടുത്തെ SHO സോമോട്ടായിട്ട് ആ കേസെടുക്കണം, അവിടുത്തെ SP അല്ലെങ്കിൽ സോമോട്ടായിട്ട് കേസെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവർണർ ADC മൊഴി പകർത്തുന്നതിലും തടസ്സമില്ല. ഇതൊന്നും ചെയ്യാതെ അത് അവഗണിച്ച അന്നത്തെ SHO SPക്കും DIGക്കും IGക്കെതിരായിട്ട് നടപടിയെടുക്കേണ്ടി വരും, പ്രതിസ്ഥാനത്തേക്ക് അവരും മാറും എന്നാണ് ഞാൻ പറയുന്നത്. വളരെ ലേറ്റായെങ്കിൽ ശരി, അതിനെ സംബന്ധിച്ച് അവിടെ ഒരു കേസെടുക്കുന്നതാണ് ഉചിതം. അതാണ് DGP ഇപ്പം ചെയ്യേണ്ടത്. ഒരു ഗവർണർ ഒരു പ്രസ് കോൺഫറൻസിന് മുമ്പ് ആ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു. നിയമപരമായിട്ട് നോക്കുമ്പം ഗവർണറുടെ സ്ഥാനം മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും മുകളിലാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണർക്കാണ് നമുക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അദ്ദേഹത്തിനുണ്ടാകുന്ന ത്രെട്ട്, അദ്ദേഹത്തിനുണ്ടാകുന്ന ഭീഷണി, അതിന് പ്രത്യേക പ്രൊവിഷൻ ഇന്ത്യൻ പീനൽ കോഡിലുണ്ട്. മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് വന്നാൽ അദ്ദേഹത്തിനെ ആക്രമിക്കാനോ എന്തെങ്കിലും ഉണ്ടായാൽ അദ്ദേഹമല്ല പരാതിക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെ പേഴ്സണൽ സെക്യൂരിറ്റിക്കാർ അവരാണ് പരാതി കൊടുക്കേണ്ടത്. പ്രോട്ടോകോൾ അനുസരിച്ച് മുഖ്യമന്ത്രി അല്ല പരാതിക്കാരൻ. അവരുടെ പരാതി തന്നെയാണ്, അവരെ ആക്രമിക്കാനാണെങ്കിലും അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. പക്ഷേ പരാതി കൊടുക്കണം, അതിലും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവർ മുഖ്യമന്ത്രിയുടെ സംരക്ഷണ ചുമതലയുള്ളവരോ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കോ ആണ്. അതുപോലെ തന്നെ ഗവർണർ അവിടെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഗവർണർ പരാതി കൊടുക്കുക പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണമെന്ന് അല്ല വിവക്ഷി, അങ്ങനെ പാടില്ല, അങ്ങനെയല്ല ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു. ഏതായാലും ഈ ഒരു സംഭവത്തെ പറ്റി ഗവർണർക്ക് ഒരു ഭീതി ഭയമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അവിടെ ചരിത്ര കോൺഗ്രസ്സിൽ കയറി ഇറങ്ങി വന്ന ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞ ഒരു അധ്യാപകൻ, അദ്ദേഹം ഗവർണറെക്കെതിരെ ശബ്ദിച്ചു, അദ്ദേഹത്തിനെതിരായിട്ട് പുലമ്പി, അദ്ദേഹം സ്റ്റേജിൽ അക്രമ സ്വഭാവം കാണിച്ചു. എന്താണ് പോലീസ് ചെയ്യേണ്ടത്? അയാളെ അന്ന് അറസ്റ്റ് ചെയ്യണം. ഇതിന് കൂട്ടുനിന്നത് വൈസ് ചാൻസലറാണെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം. എന്തായാലും കടുത്ത നടപടിയിലേക്ക് ഗവർണർ നീങ്ങും, അത് നിയമപരമായി ശരിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്.